CPM കായംകുളം ചിറക്കടവം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭ 27 വാർഡിൽ ജനകീയ സംഗമം നടത്തി. ആദരിക്കൽ, അനുമോദനം, കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. CPM കായംകുളം ചിറക്കടവം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ 27 വാർഡിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ആദരിക്കൽ, അനുമോദനം, കലാപരിപാടികൾ എന്നിവ നടത്തി. CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJP ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും BJP ഒറ്റയ്ക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം ഇല്ലാതാവുകയും ചെയ്തു. ഇത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ പാർട്ടി എടുത്ത ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. BJP ജയിച്ചുകൊണ്ടിരുന്ന UP, പശ്ചിമ UP, അതുപോലെ തന്നെ മറ്റേ പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയധികം സ്റ്റേറ്റുകളിൽ BJP ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് BJP വലിയ രൂപത്തിൽ തോറ്റു, പരാജയപ്പെട്ട സ്ഥിരത്തി. നമ്മുടെ ഒരു ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകിയില്ല. നിങ്ങൾക്കറിയാം, സോണിയാഗാന്ധി ആദ്യം ഒരു യോഗം വിളിച്ചു, എല്ലാ പാർട്ടിയിലും ആരും പോയില്ല. അങ്ങനെ പോകാതെ വന്ന സമയത്താണ് നമ്മുടെ പാർട്ടി മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഈ നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാറിലെ മുഖ്യമന്ത്രി, അയാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബീഹാറിൽ ഒരു യോഗം ചേർന്നത്. അങ്ങനെയാണ് 10-15 പാർട്ടി ഇന്ത്യയിൽ ആദ്യം ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങ് അദ്ദേഹത്തെ പിന്നെ ഈ നരേന്ദ്രമോദിയുടെ പിന്നെ ED പോയി വരട്ടി കഴിഞ്ഞപ്പോൾ വാർഡ് സംഘാടക സമിതി പ്രസിഡന്റ് L. വേണു അധ്യക്ഷനായി. വാർഡ് സംഘാടക സമിതി കൺവീനർ സുധീഷാജി സ്വാഗതം പറഞ്ഞു. മുതിർന്ന പൗരന്മാരെ CPM നേതാവ് MR രാജശേഖരൻ ആദരിച്ചു. SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ G. ശ്രീനിവാസനും +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ R. മധുവും മറ്റ് ഇതര മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ വാർഡ് കൗൺസിലർ N. സുകുമാരിയും ആദരിച്ചു. വാർഡ് സംഘാടക സമിതി രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ നന്ദി പറഞ്ഞു. CDNet News കായംകുളം.